നല്ല പഴച്ചെടികൾ വെച്ചെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഇതിനോടകം തന്നെ പലരും വെച്ചെടുപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് വെറൈറ്റികളെ കുറിച്ച് നമ്മൾ ഇതിനോടകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോശം പഴച്ചെടികളെ കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെച്ചെടുപ്പിക്കാൻ പറ്റിയ ഒരു നല്ല പഴച്ചെടിയെ കുറിച്ച് മനസ്സിലാക്കാം. നല്ല പഴച്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ലോലിപ്പോപ്പ് പോലെ അല്ലെങ്കിൽ കോലുമിട്ടായി പോലെ ഞാന് തൂങ്ങിക്കിടക്കുന്ന ഒരു പഴത്തെക്കുറിച്ചാണെന്ന് പറയാനുള്ളത്. കാണുമ്പോൾ അതിമനോഹരമാണ്, കഴിക്കുമ്പോൾ നല്ല മധുരത്തോടുകൂടി നമുക്ക് കഴിക്കാനും പറ്റുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പേരാണ് ഗ്രൂമി ചാമ. അപ്പോൾ ഇതൊരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ്, നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ട് അധിക കാലമായിട്ടില്ല. ബ്രസീൽ ഫ്രൂട്ട് എന്നൊക്കെ വിളിക്കുന്ന ഒരു പഴച്ചെടിയാണിത്. ഒരു 3.5-4 വർഷമൊക്കെ ആകുമ്പോഴേക്കും നിറയെ കായ്ച്ചു തുടങ്ങുന്ന ഒരു പഴച്ചെടിയാണിത്. പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ വെച്ചെടുപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പഴച്ചെടി കൂടിയാണ് ഗ്രൂമി ചാമ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു നീണ്ട ഞെട്ടിൽ അറ്റത്തായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയൊരു പഴമാണ്. ഒരു ചെറിയ എന്നൊക്കെ വേണം നമുക്ക് വിളിക്കാൻ പറ്റും. അകത്ത് ചെറിയൊരു കുരു ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു പഴം. നല്ല മധുരമുള്ള ഈ പഴം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറൊക്കെയാണ് ഇതിനുണ്ടാവുക. യൂജിനിയ ഫാമിലിയാണ്. നമുക്ക് വീട്ടിലൊക്കെ സ്ഥലപരിമിതി ഉള്ളവർക്ക് വെച്ചെടുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഗ്രൂമി ചാമ. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വടവൃക്ഷമായിട്ട് മാറാത്ത ചട്ടിയിലൊക്കെ ഒരു ബുഷായിട്ട് കൊച്ചു ചെടിയായിട്ട് പിടിച്ച് അതിലൊക്കെ നിറയെ കാ പിടിക്കുന്നൊരു സ്വഭാവമാണ് ഈ ഗ്രൂമി ചാമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടി മിക്കവരും വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമാണ് ഈ ചെടിക്കുള്ളത്. മാവൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, കുറച്ച് സമയം കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞാൽ മാവിൻ്റെ ഷേപ്പ് സാവധാനം കൂടിക്കൂടി വരും. മിക്കപ്പോഴും നമുക്കത് ഹാർഡ് പ്രൂണിങ് ചെയ്ത് ഒതുക്കിയെടുക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഗ്രൂമി ചാമ. പിന്നെ ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. ഒരു അലങ്കാര ചെടി പോലെ നമുക്ക് മുറ്റത്തൊക്കെ വെച്ചെടുപ്പിക്കാം. മുറ്റത്തിൻ്റെ 2 സൈഡിലായിട്ട് 2 വലിയ ചട്ടിയിലൊക്കെ ഗ്രൂമി ചാമ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ബുഷായിട്ട് ചെടി വളരുകയും ചെയ്യും. അതിൻ്റെ സീസണായി കഴിഞ്ഞാൽ നിറയെ കായകൾ പിടിക്കുകയും ചെയ്യും. പലപ്പോഴും കൊലകളായിട്ടൊക്കെ പിടിക്കുമെങ്കിലും ഒറ്റയ്ക്ക് പിടിക്കാനാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഈ ഒരു ഗ്രൂമി ചാമയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗ്രൂമി ചാമ അതിൻ്റെ സമയമാകുമ്പോൾ കായ്ക്കും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും നല്ലൊരു മധുരമൊക്കെയാണ് ഗ്രൂമി ചാമയ്ക്കുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കോലുമിട്ടായി തൂങ്ങി നിൽക്കുന്ന പോലുള്ളൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പഴത്തിനുള്ളത്. അപ്പോൾ അധിക കാലമായിട്ടില്ല ഈ ചെടി നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഒത്തിരി പേരുടെ കളക്ഷനുകളിൽ ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. റിയോ ഡി ഗ്രാൻഡ് പോലുള്ള വെറൈറ്റികളൊക്കെ ഇതിൻ്റെ ഒരു വകഭേദം തന്നെയാണെന്ന് വേണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഗ്രൂമി ചാമയ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ യൂജീനിയ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പഴങ്ങളടങ്ങിയ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഴങ്ങളടങ്ങിയ ഒരു ഫാമിലിയാണ് യൂജീനിയ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയ്ക്ക് വകഭേദങ്ങൾ ഈ യൂജീനിയ ഫാമിലി ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ടിനെ കുറിച്ച് നമുക്ക് യൂജീനിയ ഫാമിലിയെ കുറിച്ച് പറയുകയാണ് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയൊരു വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. നമുക്ക് മറ്റൊരു ദിവസം യൂജീനിയ ഫാമിലിയുള്ള കുറച്ച് പഴച്ചെടികളെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.